ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് വശീകരണത്തിനും വിവാഹം നടക്കാനുമുള്ള രണ്ട് മന്ത്രങ്ങളും അതിൻ്റെ പ്രയോഗവിധികളുമാണ്. ശ്രീപാർവതി സ്വയംവര മന്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വശ്യമന്ത്രപ്രയോഗത്തിനും വിവാഹ സാധ്യത്തിനും ഒരേ ഋഷിയും ഛന്ദസ്സും ധ്യാനമന്ത്രവും ഉപയോഗിക്കുന്നു. എന്നാൽ മന്ത്രത്തിന് മാത്രം മാറ്റമുണ്ട്. വിവാഹ സാധ്യത്തിനായി ചെയ്യേണ്ട വിധം പറയുന്നു. ആദ്യമായി മന്ത്രമണ്ഡപത്തിലോ പൂജാമുറിയിലോ മന്ത്രം ജപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ വടക്കു ദിശയിലോട്ട് തിരിഞ്ഞ് പാർവതീദേവിയെ ചുവന്ന നിറമായ സങ്കല്പിച്ച് പത്മാസനത്തിൽ ഇരിക്കുക. നിലവിളക്കുകൾ കൊളുത്തിയ ശേഷം വലതു കൈയുടെ മോതിരവിരലും നടുവിരലും പെരുവിരലും ചേർത്ത് ശിരസിൽ സ്പർശിച്ച് ബ്രഹ്മാ ഋഷിഹി എന്ന് മന്ത്രിക്കണം. അതേ കൈമുദ്ര ചുണ്ടിൽ സ്പർശിച്ച് അതിജഗതീച്ഛത്തഹ എന്നും മന്ത്രിക്കണം. മൂന്നാമതായി സ്വയംവര പാർവതി ദേവത എന്ന് നെഞ്ചിൽ അതേ മുദ്ര കൊണ്ട് സ്പർശിച്ച് ജപിക്കണം. അടുത്തതായി മന്ത്രശ്ലോകം 108 ജപിക്കണം. ശ്ലോകം പറയുന്നു: ശംഭും ജഗന്മോഹന രൂപവർണം വിലോക്യ ലജ്ജാകുലിത സ്മിതാഢ്യം മധുകമാല സ്വസഖീകരാഭ്യം സംവിഭൂതി മദ്രസുതാം ഭജേഹം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവും രൂപവും പറയുന്നു. ജഗന്മോഹനനായ ശ്രീ പരമേശ്വരനെ കണ്ടിട്ട് പുഞ്ചിരി തൂവിക്കൊണ്ട് ലജ്ഞാവതിയായി നിൽക്കുന്നവളും തൻ്റെ തോഴിയാൽ കരം ഗ്രഹിക്കപ്പെട്ടവളും ഇരിപ്പപ്പൂമാലയോടുകൂടിയവളുമായ ശ്രീ പാർവതിയെ ഞാൻ ഭജിക്കുന്നു. ധ്യാനശ്ലോകം 108 ജപിച്ച് പൂർത്തിയാക്കിയ ശേഷം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന സ്വയംവര മന്ത്രം വെളുത്ത പുഷ്പങ്ങളിൽ തൊട്ട് 108 ജപിക്കണം. മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ 8 പുഷ്പങ്ങളും എടുത്ത് വീടിൻ്റെ 8 ദിക്കിലുമായി മണ്ണിൽ പൂഴ്ത്തുക. വിവാഹം നടക്കും. വശീകരണ പ്രയോഗത്തിനായിട്ട് മന്ത്രം ജപിക്കുമ്പോൾ ഋഷിയും ഛന്ദസ്സും ധ്യാന ശ്ലോകവും ഇതിൽ പറഞ്ഞത് തന്നെ. ശ്ലോകം ജപിച്ചു കഴിഞ്ഞ് ജപിക്കേണ്ട വശ്യമന്ത്രം പറയുന്നു: ഓം ഹ്രീം ജഗത്രയ വശ്യമോഹിനിയേ നമ. ഓം ഹ്രീം ത്രൈലോക്യ വശ്യമോഹിനിയേ നമ. ഓം ഹ്രീം ഉരഗവശ്യമോഹിനിയേ നമ. ഓം ഹ്രീം രാജവശ്യമോഹിനിയേ നമ. ഓം ഹ്രീം ശ്രീപുരുഷവശ്യമോഹിനിയേ നമ. ഓം ഹ്രീം സർവവശ്യമോഹിനിയേ നമ. ശിവപ്രിയായ സ്വാഹ എന്ന മന്ത്രം 108 തവണ 21 തുളസി ഇലയിൽ ജപിക്കണം. തൊട്ട് ജപിച്ചെടുത്ത തുളസിയില ചന്ദനത്തിൽ ചാലിച്ച് അരച്ചെടുക്കണം. ശേഷം ശിവപാർവതി ചിത്രത്തിൽ സ്പർശിച്ച് ഉദ്ദിഷ്ട വ്യക്തിയുടെ നാളും പേരും സാധ്യവും പറയണം. ശേഷം ചന്ദനം നെറ്റിക്ക് കുറി വരച്ച് വശീകരിക്കേണ്ട വ്യക്തിയെ നോക്കിയാൽ വശ്യമുണ്ടാകും. നാൾ അറിയില്ലെങ്കിൽ 27 നാളിൽ ഒരു നാൾ പിറന്ന പുരുഷനെന്നും സ്ത്രീയെന്നും പറയണമെന്ന് പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ളതാണ്. പ്രകാരമാണ് നക്ഷത്രം അറിയില്ലെങ്കിൽ പറയേണ്ടത്. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റ് വീഡിയോകൾ സന്ദർശിക്കുക.